നമസ്കാരം. അനധികൃത നിയമന പെരുമഴയാണ് ഇവിടെ ദാ ഈ അവസാനകാലത്ത് ഇടതു സർക്കാർ സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി അനധികൃത നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകും. അതാണ് ഇവിടുത്തെ കീഴ്വഴക്കം. പ്രത്യേക മന്ത്രിസഭാ യോഗം, സാധാരണ മന്ത്രിസഭാ യോഗങ്ങൾ ബുധനാഴ്ചയാണ് ക്യാബിനറ്റ്. എത്രയോ കാലമായി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ തിങ്കളാഴ്ച ക്യാബിനറ്റ് കൂടി ഇപ്പോൾ തീരുമാനം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീരുമാനങ്ങളൊക്കെ വൈകുന്നേരത്തോടു കൂടി തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും അനധികൃത നിയമനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ക്യാബിനറ്റ് കൂടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭരണ മുന്നണി അല്ലെങ്കിൽ ഭരണ സംവിധാനമായിരിക്കും കേരളത്തിലേത്. നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും ഇങ്ങനെ സഖാക്കന്മാരെ തിരികെ കയറ്റാനും സഖാക്കന്മാരെ ഉന്തിത്തള്ളിവിടാനും DYFIക്കാർക്കും SFIക്കാർക്കും വേണ്ടി മാത്രമായി പുതിയ തസ്തികകൾ ഉണ്ടാക്കി തള്ളിക്കയറ്റാനും ഒക്കെ ഇത്രയേറെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് വേറെ ഉണ്ടാകുമോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷമല്ലാതെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അനധികൃതമായി ജോലിക്ക് കയറിയ എല്ലാവർക്കും, അർഹതയുള്ളവരെ ചവിട്ടി മാറ്റി ജോലിക്ക് കയറിയ എല്ലാവർക്കും, പാർട്ടി കൊടിപിടിച്ച് ജോലിക്ക് കയറിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഒരു സുഹൃത്ത് വരച്ച ഒരു കാർട്ടൂൺ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ കുട്ടികളോട് അധ്യാപകൻ പറയുന്നു, നിങ്ങൾ നന്നായി പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടുകയില്ല. ഉടനെ കുട്ടികൾ ഒന്നടങ്കം, ഒരു വിഭാഗം കുട്ടികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞങ്ങൾ SFIയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് മാഷേ, ഞങ്ങൾക്ക് ജോലിക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല, ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടും എന്ന് അഭിമാനത്തോടെ കുട്ടികൾ പറയുന്ന ഒരു കാർട്ടൂൺ ശ്രദ്ധയിൽപ്പെട്ടു. അത് തീർച്ചയായും ഇവിടെ കേരളത്തെ വരച്ചു കാട്ടിയതാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വരച്ചു കാട്ടിയതാണ്. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും നിയമനം ലഭിക്കാത്തവർ ആത്മഹത്യ ചെയ്യുന്ന ഈ നാട്ടിൽ, ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നടയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന, കണ്ണീർ പൊഴിക്കുന്ന ഈ നാട്ടിൽ, ഇവിടെ സഖാക്കന്മാർക്ക് മാത്രം നിയമനം നൽകാനായി ഒരു പാർട്ടിയുള്ളത് നമുക്ക് എത്ര അഭിമാനകരമാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ സമരം ചെയ്യുന്നവരെ പരിഹസിച്ചുകൊണ്ടും അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മന്ത്രിമാരടക്കം പ്രസ്താവന നടത്തുമ്പോഴും തീർച്ചയായും CPMനും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും അംഗങ്ങൾക്കും ഒക്കെ അഭിമാനിക്കാം. നിങ്ങൾക്കാകെ അഭിമാനിക്കാൻ പറ്റുന്നത് ഇതുമാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ ജോലി കിട്ടും, ജോലി നൽകും. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ബന്ധുക്കൾക്കും മരുമക്കൾക്കും മക്കൾക്കുമൊക്കെ ജോലി കിട്ടും എന്ന ഒരൊറ്റ കാര്യം മാത്രം, ഇതാണ് കേരളത്തിൻ്റെ വികസനം എങ്കിൽ നല്ല കാര്യം തന്നെ. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി സഖാക്കന്മാരെയും അനുഭാവികളെയും ബന്ധുക്കളെയും ജോലിക്ക് കയറ്റുക എന്നുള്ളതാണ് വികസന നയം, ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നയമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു പുണ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാ വീണ്ടും കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് വരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിൽ ഇടത് സംഘടനാ നേതാവിനെ നിയമിക്കാൻ പുതിയ തസ്തികയുണ്ടാക്കാൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ലൈബ്രറി റെഫറൻസ് അസിസ്റ്റൻ്റായി വിരമിക്കുന്ന ആളിന് പുതിയ താവളം ഒരുക്കാനാണ് ഈ നീക്കം. ആ സർവകലാശാലയിൽ തന്നെ ലൈബ്രറി റെഫറൻസ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന ആൾ വിരമിക്കുന്നു. ഇയാളെ വീണ്ടും അവിടെ തന്നെ തള്ളിക്കയറ്റാനുള്ള, പുതിയ തസ്തികയുണ്ടാക്കി തള്ളിക്കയറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. MB രാജേഷ്, മുൻ MPയുടെ ഭാര്യ നിനിത കണിശ്ശേരിയുടെ നിയമന വിവാദത്തിന് പിന്നാലെയാണ് 2 വർഷം മുൻപ് കാലടി സർവകലാശാലയിൽ തുടങ്ങിയ മറ്റൊരു നിയമന നീക്കത്തിൻ്റെ അണിയറ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലുള്ള സീനിയർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തിക ഒഴിവാക്കി പുതിയ ഒരു തസ്തിക ഉണ്ടാക്കാനാണ് നീക്കം നടക്കുന്നത്. 2018ലാണ് ഈ നീക്കം തുടങ്ങിയത്. എല്ലാം ഒരു മുഴം മുമ്പെയാണ്, നേരത്തെ തന്നെ ആരംഭിക്കും ഈ നീക്കങ്ങളും തന്ത്രങ്ങളുമെല്ലാം നിയമിക്കുന്നതിന്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കയറി നിയമിക്കുകയല്ല. വലിയ ബുദ്ധി രാക്ഷസന്മാരാണ് സഖാക്കൾ. തീർച്ചയായും നേരത്തെ തന്നെ ആരംഭിച്ച് പറഞ്ഞുറപ്പിച്ച് ഇനി അതിന് പണം വാങ്ങിയെങ്കിൽ അത് പണം വാങ്ങി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അത് പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് നിയമിക്കും. അപ്പോൾ ആർക്കും സംശയവും തോന്നുകയില്ല. ഇതാണ് നടപടി. ഇവിടെ നടക്കുന്നതെല്ലാം, ഇത്തരം നിയമനങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് 10 വർഷമായി 5 വർഷമായി പാവങ്ങൾ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കൂട്ടാനായിട്ട് ചില മന്ത്രിമാരും, നമ്മുടെ മണിയാശാൻ അടക്കമുള്ള മന്ത്രിമാരുമുണ്ട്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് എന്നാണ് പുതിയ തസ്തികയുടെ പേര്. ഉണ്ടാക്കിയെടുത്ത തസ്തികയാണ് കേട്ടോ. ഈ തസ്തിക ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ തന്ത്രപൂർവ്വം തന്നെയാണ്. ഏപ്രിൽ മാസം വിരമിക്കേണ്ട ഇടത് സംഘടനാ നേതാവിന് പുതിയ ഒരു താവളം ഒരുക്കുക എന്ന കാര്യമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത്. എന്നാൽ അങ്ങനെയൊരു നീക്കം നടന്നിട്ടില്ല എന്നായിരുന്നു കാലടി സർവകലാശാല VC ധർമ്മരാജ് അഡാട്ടിൻ്റെ പ്രതികരണം. അതേസമയം VC യുടെ പ്രതികരണം ശരിയല്ല എന്ന് തെളിയിക്കുന്ന പല രേഖകളും ഒരു മാധ്യമത്തിന് ലഭിക്കുകയും ചെയ്തു. അവരത് വാർത്തയാക്കുകയും ചെയ്തു. തീർച്ചയായും അത് സത്യം തന്നെയാണ്. അത്തരത്തിൽ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നതിൻ്റെ തെളിവുകളാണ് ആ മാധ്യമം പുറത്തുവിട്ടത്. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായും ഗവർണറുമായും സർവകലാശാല പലവട്ടം നടത്തിയ കത്തിടപാടുകളുടെ രേഖകളാണ് പുറത്തുവന്നത്. ആദ്യ കത്ത് 2019 ഫെബ്രുവരി 2 അയച്ചതാണ്. എന്നാൽ അധിക സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ തസ്തിക അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. നിയമപ്രകാരമുള്ള അപേക്ഷയല്ലാത്തതിനാൽ 2019 ഒക്ടോബറിൽ ഗവർണർ
ഗവർണറും ഈ ആവശ്യം നിരസിച്ചു. എന്നാൽ സർവകലാശാല ഇയാളെ തിരികെ കയറ്റാനുള്ള നീക്കം ഉപേക്ഷിച്ചില്ല. 2020 സെപ്റ്റംബറിൽ വീണ്ടും സർവകലാശാല ഈ വിഷയം ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ചു. ഇത്തവണ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഈ അപേക്ഷ തള്ളിയിട്ടില്ല. ഇത് പരിഗണിക്കുകയാണ്. ഇത് മെല്ലെ ഇറങ്ങിപ്പോകുന്ന വഴി അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ഗവർണറെയും കാണിച്ച് എങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അംഗീകാരം നേടി അങ്ങ് നിയമനം കൊടുക്കാനും പുതിയ തസ്തിക ഉണ്ടാക്കി അതിൽ ഈ ഇടതുപക്ഷ സംഘടനാ നേതാവിനെ കൊണ്ട് ഇരുത്താനുമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അനധികൃത നിയമനത്തിന്റെ പേരിൽ കാലടി സർവകലാശാലയിൽ പ്രതിഷേധം ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരിക്കൽ നിരസിച്ച അവസ്ഥയിലെ നിയമനത്തിന് സർവകലാശാല വീണ്ടും നടത്തിയ നീക്കങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കാലടി സംസ്കൃത സർവകലാശാലയിലെ കാര്യം മാത്രമല്ല, തസ്തികകൾ സൃഷ്ടിച്ച് വ്യാജ തസ്തികകൾ ഉണ്ടാക്കി നിയമനം നടത്തുന്ന രീതി എത്രയോ കാലമായി ഇവിടെ CPM അവലംബിച്ചു പോന്നിരുന്നതാണ്. ഇതിന് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ ഇത്രയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെയായാലും ശരി, ഇടതുപക്ഷക്കാരനാണോ നിയമനം റെഡി? റിട്ടയർഡ് ആയാലും നിങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. പുതിയ തസ്തിക ഉണ്ടാക്കി നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തസ്തികകളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് നിയമിതരാകാം. എല്ലാവരും സഖാക്കന്മാരായി മാറൂ, അല്ലെങ്കിൽ SFIയിൽ ചേരൂ, DYFIയിൽ ചേരൂ, CPMൽ ചേരൂ, അംഗത്വം എടുക്കൂ, നിങ്ങൾ നല്ല ജോലി ഉറപ്പാക്കൂ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും അയൽപക്കക്കാർക്കും വഴിയെ പോയി കണ്ട് പരിചയമുള്ളവർക്കും ഒക്കെ ജോലി കിട്ടൂ. CPM എല്ലാവർക്കും ജോലി കൊടുക്കും, പുറകിലെ വാതിലിലൂടെയാണെന്ന് മാത്രം, അതുമാത്രമേ അവർക്കറിയൂ. എന്തിനേയും തലതിരിഞ്ഞ് കാണുന്ന, തലതിരിച്ച് കാണുന്ന, തലതിരിഞ്ഞ രാഷ്ട്രീയവും തലതിരിഞ്ഞ പ്രത്യയശാസ്ത്രവും വച്ചു പുലർത്തുന്ന CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അങ്ങനെ പറയാമോ എന്നറിയില്ല. ഇതാണ് ഇവരുടെ നയം, ഇതാണ് ഇവരുടെ ജനാധിപത്യം, ഇതാണ് ഇവരുടെ സോഷ്യലിസം, ഇതാണ് ഇവരുടെ വികസനം, ഇതാണ് ഇവരുടെ വികസന കുതിപ്പ്, ഒക്കെ ഇത് തന്നെയാണ്. സഖാക്കന്മാർക്ക് ജോലി കിട്ടും, തസ്തിക ഉണ്ടാക്കി ജോലി നൽകും, റിട്ടയറായവരെ വീട്ടിലിരുത്താതെ വിളിച്ചു വരുത്തി ജോലി കൊടുക്കും. ആ എന്തൊരു മഹാമനസ്കത! CPM ജയിക്കട്ടെ. ലാൽസല, വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.